എനിക്ക് പള്ളിയിൽ അച്ഛനാവാൻ തോന്നുന്നുണ്ട്. അയ്യേ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? അവൻ പറഞ്ഞാലും എന്താ കുഴപ്പം, എനിക്ക് അച്ഛനാവാൻ തോന്നുന്നുണ്ട്. എടാ, നിനക്കൊക്കെ എന്താ പറ്റിയേ? അവനൊക്കെ സിനിമ തണ്ടും ഡ്രൈവറും ആവണ്ടേ? എടാ തോമസ്, നീയല്ലേ പറയാറല്ലേ തൃശ്ശൂരും മുണ്ടൂരും കുന്നങ്ങളുടെ റോട്ടില് ചീറിപ്പ ഒന്ന് ബസ് ഡ്രൈവറാകണെന്ന്. എന്നിട്ട് ഇപ്പൊ നിനക്ക് അച്ഛനാവണ. അതെ, പക്ഷെ ബസ്സൊക്കെ കട്ടപ്പുറത്താ. എടാ സാൻഡോ, അപ്പൊ നീയല്ലേ പറഞ്ഞേ ദുൽഖറിനെ പോലെ ഒരു സിനിമ നടണമെന്ന്? ഇപ്പൊ എന്താ ഈ കൊറോണ കാലത്ത് ഞാൻ സിനിമയിൽ അഭിനയിച്ച ഏത് തിയേറ്ററിൽ കാണിക്കാനാ? നീ പറയ് റോഷ. അപ്പൊ നിങ്ങക്ക് ബാൻഡ് സെറ്റ് കൂട്ടാനൊന്നും പോണ്ടേ? ഊവ് ബാൻഡ് സെറ്റ് എന്റെ അപ്പുറത്ത് വീട്ടിലത്തെ കുട്ടേട്ടൻ അവസാനമായി കൂട്ടിയത് 4 മാസം മുമ്പ്. അതും നരേന്ദ്രമോദി പറഞ്ഞിട്ട് പ്ലേറ്റ് എടുത്ത് കൊട്ടി. എടാ ഫ്രെഡി, ഞാൻ പറഞ്ഞു വന്നത് അച്ഛന്മാർക്കാണ് ഇപ്പൊ ഡിമാൻഡ്. എടാ, എന്റെ 2-ാമത്തെ ഉണ്ണിയുടെ മാമോദീശിക്ക് ചേട്ടനെയെ ഞാൻ പുറത്തും ഒരു ബന്ധമില്ലാത്ത അച്ഛനകത്തും. നീ പറഞ്ഞത് ശരിയാ. കല്യാണം ആണെങ്കിലും സമ്മതാണെങ്കിലും 20 പേരുടെ ലിസ്റ്റില് ഒരാള് അച്ഛനാ. എന്റെ അപ്പുറത്തെ വീട്ടിലെ അപ്പാപ്പൻ കൊറോണ ഒന്നും മരിച്ചപ്പോ വീട്ടുകാർക്ക് പോലും പോകാൻ പറ്റിയില്ല. പക്ഷെ പള്ളിയിൽ അച്ഛൻ പോവുകയും ചെയ്തു, അടക്കും ചെയ്തു. അപ്പൊ ആർക്കാ ഡിമാൻഡ്? നീ പറ. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയാ. ഞങ്ങളുടെ അമ്മയുടെ മോളിലെ കുർബാന ചേർന്ന് അവരുടെ പള്ളിയിലെത്തി നടത്തി കൊടുത്തു പറഞ്ഞ. ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റിയില്ല. ഷേ, ഒരു ഫുഡ് മിസ്സായില്ലേ? എന്നാ പിന്നെ അച്ഛനായാലോ? അതിനിപ്പോ എന്താ ചെയ്യാ? നമുക്കേ വികാരിച്ചനുണ്ട് കാര്യം പറയാം. എന്നാ വാ, അച്ഛനായിട്ട് തന്നെ കാര്യം. ഇപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണ് കുട്ടിപ്പട്ടാളം പതിവില്ലാതെ? അച്ഛാ, ഞങ്ങൾക്ക് പള്ളിയിൽ അച്ഛനാവണം. നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനാവണോ? അതെ അച്ഛാ, ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അച്ഛനാവണം. അയ്യോ, അതത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നല്ല. 11 വർഷത്തെ നീണ്ട പരിശീലനമൊക്കെ വേണം. നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, ആദ്യം 10-ാം ക്ലാസ് ഒന്ന് കഴിയട്ടെ. 10-ാം ക്ലാസ് കഴിയാൻ നിന്നാൽ ചിലപ്പോ ഈ കൊറോണയും പോവും, ഞങ്ങളുടെ ആഗ്രഹവും പോവും. ഇപ്പൊ ഞങ്ങളെ അച്ഛനാക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും നിങ്ങളുടെ ആഗ്രഹം പോവില്ല. എത്ര വർഷം കഴിഞ്ഞാലും എത്ര പഠിപ്പ് കഴിഞ്ഞാലും എത്രയൊക്കെ ഉന്നതമായ ജോലി ലഭിച്ചാലും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അച്ഛന്മാരാകും. ഞാൻ നിങ്ങളെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാം, വാ. അച്ഛാ, ഇതേതാ സ്ഥലം? ഇത് നമ്മുടെ തൃശൂർ അതിരൂപതയുടെ ബിഷപ്സ് ഹൗസ്. ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഡീക്കന്മാർ അവരുടെ പരിശീലനം പൂർത്തിയാക്കി ഏറ്റവും അടുത്ത ഒരുക്കത്തിനായി ഇവിടെ വന്നിരിക്കുകയാണ്. വായോ, നമുക്ക് അവരൊന്ന് കാണാം. എന്താ ജെയിംസ് അച്ഛാ, കുട്ടികളൊക്കെ ആയിട്ട് എവിടേക്കാണ്? നമ്മുടെ ഇടവകയിലെ കുട്ടികളാണ് പിതാവേ. ഇവർക്കൊക്കെ അച്ഛനാവണമെന്ന് ആഗ്രഹം. നമ്മുടെ ഡീക്കന്മാരൊന്ന് കാണിക്കാൻ വന്നതാ. ജെയിംസ് അച്ഛാ, അത് വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. നമ്മുടെ 4 മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ അച്ഛനാവണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു നമ്മുടെ ഡീക്കന്മാരെ കാണാമ്പോൾ. അവര് പൗരോഹിത്യത്തിന് വേണ്ടി ആശിച്ച് ആഗ്രഹിച്ച് ദാഹിച്ച് ഒരുങ്ങി 10 വർഷം ഒരുങ്ങിയിട്ട് അവരിതേ അച്ഛനാകാൻ പോവാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് തന്നെ സംസാരിക്കണം, ചോദിക്കണം എന്തുകൊണ്ടാണ് അച്ഛനാകാൻ വരുന്നതെന്ന്. എനിക്ക് ഉള്ള സന്തോഷം, കർത്താവ് കാലാകാലങ്ങളിൽ സഭയെ നയിക്കാനായിട്ട് നമ്മുടെ ദൈവജനത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മക്കളെ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നുണ്ട്. ആരാ വിളിക്കുന്നത്? കർത്താവാണ് വിളിക്കുന്നത്. അപ്പനും അമ്മയും പറഞ്ഞതിൻ്റെ പേരിലോ നിർബന്ധിച്ചതിൻ്റെ പേരിലോ ആരും അച്ഛനാകില്ല. ഇനി അങ്ങനെ ആരെങ്കിലും അച്ഛനാകാൻ വന്നാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ പോവും, കാരണം കർത്താവ് വിളിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് വിളിച്ചു എന്ന് എങ്ങനെയാ അറിയുക? ഒരു കാര്യം ചെയ്യാനുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കർത്താവ്, എനിക്കിപ്പോൾ ഒരാഗ്രഹമുണ്ട്. കർത്താവ്, നീ എന്നെ വിളിക്കുന്നുണ്ടോ? ഞാൻ അച്ഛനാവണമെന്നാണോ ഈശോയുടെ ആഗ്രഹം എന്ന് ചോദിക്കണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയണേ എൻ്റെ ആഗ്രഹം ഇതാണെന്ന് പറയണ്ടേ?
അപ്പോൾ ഞാനൊരു കൊച്ച് പ്രാർത്ഥന, ഞാൻ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഉണ്ണികളായിരുന്നപ്പോൾ ചൊല്ലിയിരുന്ന ഒരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങളത് ചൊല്ലുമോ? എല്ലാ ദിവസവും ചൊല്ലുമോ? ആ പ്രാർത്ഥന ഇതാണ്: ഈശോയെ, അങ്ങ് മനസ്സാകുന്നെങ്കിൽ അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിലെ ഒരു എളിയ വേലക്കാരനായി എന്നെ സ്വീകരിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെ കർത്താവ് വളർത്തുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം കർത്താവ് നിങ്ങളെ ഈ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നു എന്നുള്ളതാണ്. ഈശോയ്ക്ക് വേണ്ടി, ഈശോ എനിക്ക് തന്നിരിക്കുന്ന ജനത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ നൽകുകയാണ്. അങ്ങനെ പറയുന്ന കുട്ടികളെയാണ് കർത്താവ് വിളിക്കുക. നമ്മുടെ രൂപതയ്ക്ക് അങ്ങനെ ധാരാളം നല്ല അച്ഛന്മാരെ, മിഷണറിമാരായ അച്ഛന്മാരെ നിങ്ങളിൽ നിന്ന് കർത്താവ് വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വലിയ സന്തോഷം. നിങ്ങളിനി ചെമ്മാശന്മാരുടെ അടുത്ത് ചെന്ന് അവരെയൊക്കെ ഒന്ന് നോക്കിക്കോളൂ, അവർക്കൊക്കെ നല്ല തീക്ഷ്ണതയുണ്ടോ? അപ്പോൾ ചിലപ്പോൾ അവരിൽ ആരെങ്കിലുമൊക്കെ പോലെ ആകണം എന്ന് നിങ്ങൾക്ക് തോന്നും കേട്ടോ. ചിലരൊക്കെ നിങ്ങളുടെ പള്ളിയിൽ കൊച്ചച്ചന്മാരായിട്ട് വരാനുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ പള്ളിയിൽ ഏത് കൊച്ചച്ചനാണ് വരേണ്ടത് എന്നൊക്കെ നോക്കിക്കോളൂ. എന്നിട്ട് അതുപോലെ ഒരു അച്ഛനാവണം ഞാൻ എന്ന് ചിന്തിക്കണം. സന്തോഷം കേട്ടോ. ജെയിംസ് അച്ഛാ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒരു നല്ല ഒരുമിച്ച് ഒരു യാത്ര ചെയ്തതിന് ഞാൻ പ്രത്യേക അച്ഛനെ അഭിനന്ദിക്കുകയാണ്, ഉണ്ണികളെ അഭിനന്ദിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവരാണ് നമ്മുടെ അതിരൂപതയിലെ തിരുപ്പട്ടം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഡീക്കന്മാർ. ആ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന ഡീക്കനെ കണ്ടോ? അതാണ് ഡീക്കൻ ജോമോൻ മങ്ങാട്ടിളയൻ. ആള് എഞ്ചിനീയറാ. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയൊക്കെ പാസ്സായി കോയമ്പത്തൂർ ജോലിയൊക്കെ ശരിയായതാ. 6 മാസം ജോലി ചെയ്തതിനു ശേഷം ഇതല്ല എൻ്റെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവവിളി സ്വീകരിച്ച് സെമിനാരിയിൽ ചേർന്നു. ആ നടുക്ക് നിൽക്കുന്ന ഡീക്കനാണ് സ്റ്റീഫൻ അറക്കൽ. വലിയ യോഗാഭ്യാസയൊക്കെയാണ്, ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഡീക്കൻ മിഥുൻ ചുങ്കത്ത്. പരിശീലനത്തിൻ്റെ കുറച്ച് വർഷങ്ങളിൽ സെമിനാരിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ MSW ഒക്കെ പഠിച്ച് വലിയ ആളായിട്ടാ തിരിച്ചു വന്നേക്കണേ. ആ പുസ്തകമായിട്ട് പോകുന്ന ഡീക്കനെ കണ്ടോ? അതാണ് ഡീക്കൻ അജിത്ത് ചിറ്റലപ്പള്ളി. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ആളെ ഒരു നേഴ്സാക്കി. എന്നിട്ടോ മനുഷ്യൻ്റെ ശാരീരിക മുറിവ് ഉണക്കുന്നതിന് മുമ്പ് അവൻ്റെ ആന്തരിക മുറിവ് ഉണക്കാനായി അദ്ദേഹം അച്ഛനാവാൻ തീരുമാനിച്ചു. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. വായോ, നമുക്ക് ഡീക്കന്മാരോടൊക്കെ ഒന്ന് സംസാരിക്കാം. എന്ത് ചെയ്യാടാ, നമുക്കൊക്കെ അച്ഛന്മാരാൻ പറ്റും. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പഠിക്കുക, പിന്നെ തമ്പുരാൻ ഇഷ്ടപ്പെട്ട നമ്മളൊക്കെ അച്ഛന്മാരവിടാ. ധൈര്യമായിട്ടിരിക്കും. ഈ കാലഘട്ടത്തിലും നിങ്ങൾക്ക് അച്ഛന്മാരാവാൻ ഇത്ര ഇഷ്ട? ഈശോനെ സ്നേഹിക്കാനായിട്ട് ഇങ്ങനെ കാലഘട്ടത്തിന്റെ ആവശ്യമൊക്കെ ഉണ്ടാ. നമ്മളെന്നും സ്നേഹിക്കുന്ന ഈശോയെ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെയല്ലേ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുക. ചേട്ടന്മാരൊക്കെ എന്തിനാ അച്ഛനാവണേ? നല്ല ചോദ്യമുള്ള കൂട്ടതിൻ്റെ. നമ്മള് സുവിശേഷത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ലേ. അപ്പം ഞങ്ങളും തീരുമാനിക്കുകയാണ് സുവിശേഷത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാനായിട്ട്. യേശു കാണിച്ചു തന്ന അതേ വഴിയിലൂടെ, യേശു പറഞ്ഞ അതേ കാര്യങ്ങൾ, അങ്ങനെ നല്ല അച്ഛന്മാരായിട്ട് ഈശോയുടെ ഹൃദയമായിട്ട് ജീവിക്കാനായിട്ട് ഈ ഭൂമിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടി 16 ഡീക്കന്മാർ 2020 December 26 മുതൽ 2021 January 1 വരെയുള്ള ദിവസങ്ങളിൽ അഭിഷിക്തരായി കർത്താവിൻ്റെ പുരോഹിതന്മാരായി തീരുവാൻ പോവുകയാണ്. ഒപ്പം അതിരൂപതയിലെ മറ്റു രൂപതകൾക്കും സന്യാസ സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള ഡീക്കന്മാരും ഈ ദിവസങ്ങളിൽ തിരുപ്പട്ടം സ്വീകരിക്കുന്നുണ്ട്. ഈ ഡീക്കന്മാർക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ക്രിസ്മസ് നവവത്സര വേളയിൽ ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മെത്രാൻ്റെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ പുരോഹിതരായി മറ്റു ക്രിസ്തുമാരായി തീരുന്ന അവർക്ക് വേണ്ടി
നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം ഈ ഡീക്കന്മാരെയും അവരുടെ കുടുംബങ്ങളെയും നമ്മുടെ അതിരൂപതയെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. തിരുപ്പട്ടം സ്വീകരിക്കുന്ന എല്ലാ ഡീക്കന്മാർക്കും ആശംസകൾ. തിരുപ്പട്ടം സ്വീകരിക്കാൻ പോകുന്ന ഡീക്കൻസിന് എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. എത്രയോ ഔന്നത്യമുള്ളൊരു പദവിയിലേക്കാണ് ദൈവങ്ങളെ വിളിച്ചിരിക്കുന്നത്. വൈദികരോട് യേശുവിന് വളരെ പ്രത്യേകമായ സ്നേഹമാണുള്ളത്. കാരണം തൻ്റെ ജോലി തനിക്ക് വേണ്ടി ചെയ്യുന്ന ആളുകളാണ് വൈദികർ. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടാണ് വൈദികൻ്റെ ജീവിതം. അതുകൊണ്ട് ഡീക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ കുർബാനയുടെ പ്രത്യേകം ഭക്തിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ദിവസം ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ ദിവ്യകാര്യ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ച് ജീവിതം ആരംഭിക്കുവാനും അതുപോലെ ഓരോരോ ആവശ്യങ്ങളിൽ കർത്താവിനോട് പോയി ആലോചന ചോദിക്കുവാനും ഒക്കെയുള്ള ഒരു നല്ല ശൈലി സൃഷ്ടിച്ചെടുക്കണം. നമ്മുടെ പഠനവും മറ്റ് ക്വാളിറ്റി ക്വാളിഫിക്കേഷൻസും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് നമ്മുടെ മാനുഷികമായിട്ടുള്ള ഗുണങ്ങളാണ്, മൂല്യങ്ങളാണ്. നമുക്ക് വിനയഭാവവും ആത്മാർത്ഥതയും സത്യസന്ധതയും സൗമ്യതയും ദീർഘശാന്തതയും ഇങ്ങനെയൊക്കെയുള്ള ഈ മാനുഷിക ഗുണങ്ങളില്ലെങ്കിൽ നമുക്ക് മറ്റെന്തെല്ലാം നേട്ടങ്ങളുണ്ടെങ്കിലും നമ്മുടെ ജീവിതം വിജയപ്രദമായി വരികയില്ല. അതുകൊണ്ട് ആ രംഗത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യരോട് നമ്മൾ കാരുണ്യപൂർവ്വം പെരുമാറുമ്പോൾ അവർക്കൊക്കെ നമ്മുടെ സ്നേഹവും ബഹുമാനവും. ഇന്ന് ലോകം ഇന്നും നമ്മുടെ കൂടെയുണ്ടെന്നുള്ളതാണ് സത്യം. നമ്മുടെ തിന്മകൾ കാണുമ്പോഴാണ് അവർക്ക് മനുഷ്യർക്ക് നമ്മുടെ വെറുപ്പൊക്കെ തോന്നുന്നത്. ഇന്നും ലോകം നമ്മളെ ആദരിക്കുന്നു. അപ്പോൾ നമ്മൾ സത്യത്തോടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് സ്നേഹവും ഭക്തിയും ഉണ്ടാകണം. യേശുവിൻ്റെ വലിയൊരു ആഗ്രഹമാണിത്. അമ്മയെ നമ്മൾ ബഹുമാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അമ്മയെ തന്നിരിക്കുന്നത്. അതിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയോട് വലിയ ഭക്തി. യേശു തരുന്ന അനുഗ്രഹങ്ങളൊക്കെ അമ്മ വഴിയായിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ മീഡിയാറ്റിക്സ് ഓഫ് ഓൾ ക്രൈസിസ് ആണ്. അതുകൊണ്ട് ഏതൊരാവശ്യത്തിലും ഒരു പുത്രനിർവിശേഷമായിട്ടുള്ള സ്നേഹത്തോടെ താല്പര്യത്തോടെ അമ്മയെ സമീപിക്കുക. എല്ലാ കാര്യങ്ങളും ശരിയാകും. അപ്പോൾ നിങ്ങൾക്കത് സാധിക്കട്ടെ എന്ന് കൃതിപൂർവ്വം ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും കാരുണ്യവും നിങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. എല്ലാവർക്കും നല്ല ഓർഡിനേഷൻ, നല്ല ക്രിസ്മസ് പുതിയ വർഷം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്തനാഥൻ നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാ പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാ നിത്യമാം ജീവൻ നേടാൻ നിത്യമാം ജീവൻ നേടാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല അല്ലേ? നന്നായി കഷ്ടപ്പെട്ട് പഠിക്കന്നെ വേണം. പഠിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കുക കൂടി വേണം. എന്നാ പിന്നെ നമുക്കൊരു പിടി പിടിക്കാല്ലേ.